നമസ്കാരം. ഇന്ന് നമ്മുടെ രാജ്യം 73-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. രാജ്യം സ്വതന്ത്രമാക്കാനുള്ള യാത്രയിൽ തങ്ങളുടെ ആയുസ്സും ആരോഗ്യവും തെളിച്ച അനേകായിരം രാജ്യസ്നേഹികളുടെ ജ്വലിക്കുന്ന ഓർമ്മകളോടെയാണ് നമ്മൾ എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. വർഷങ്ങൾ നീണ്ട വിദേശഭരണം അവസാനിപ്പിച്ചുകൊണ്ട് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ ലോകത്തിനു മുന്നിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണർന്നു എന്നാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് അർദ്ധരാത്രിയിൽ പ്രസംഗിച്ചത്. ദില്ലിയിലെ ചുവപ്പുകോട്ടയിൽ അന്ന് അർദ്ധരാത്രി നെഹ്റു പതാക ഉയർത്തി. 1947 മുതൽ കഴിഞ്ഞ വർഷം വരെ വർണ്ണശമ്പളമായി തന്നെയാണ് നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. എന്നാൽ ഇക്കുറി രാജ്യം 73-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ടുതന്നെ ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനം നിറപ്പായിട്ട് തീരെയില്ലാതെയാകും കടന്നു പോവുക. ഈ വർഷം നമ്മുടെ രാജ്യം മഹാമാരികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലാണ് എന്ന് പറയാം. ഇക്കുറി കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്താനാണ് ജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന നിർദ്ദേശം. സാധാരണഗതിയിൽ 10,000-ലേറെ അതിഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുള്ളത്. ഇക്കുറി അത് 4,000-ആക്കി ചുരുക്കിയിരിക്കുന്നു. ഉദ്യോഗസ്ഥർ, നയതന്ത്രജ്ഞർ, സമൂഹത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, മാധ്യമങ്ങൾ എന്നിവരുൾപ്പെടെ 4,000-ലധികം ആളുകൾക്കാണ് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട 4,000 പേരും നിർബന്ധമായും മാസ്ക് ധരിച്ചിരിക്കണം. അതുപോലെ ആവശ്യമെങ്കിൽ അതിഥികൾക്ക് നൽകാനായി വേദിയിലെ വിവിധയിടങ്ങളിൽ കൂടുതൽ മാസ്കുകളും കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ സാനിറ്റൈസറുകളും വേദിയിൽ ലഭ്യമാക്കുന്നുണ്ട്. വേദിയോട് ചേർന്ന് എമർജൻസി കോവിഡ് സെൻ്ററുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഇത്തവണ സ്വാതന്ത്ര്യദിനാഘോഷം കോവിഡ് പശ്ചാത്തലത്തിലായതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ ഇന്ത്യയുടെ കോവിഡ് വാക്സിനെ പറ്റിയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയേക്കാം എന്ന സൂചനയുണ്ട്. ആരോഗ്യരംഗത്ത് സമഗ്രമായ പരിഷ്കാരങ്ങൾ വരുത്തുന്ന ദേശീയ ഹെൽത്ത് മിഷനും ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചേക്കും എന്ന സൂചനയുണ്ട്. അതുപോലെ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ കൊറോണയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുമെന്ന് ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിജ്ഞ എടുക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയും ഇന്ന് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ഉണ്ടാകും എന്ന് കരുതപ്പെടുന്നു. എന്തായാലും ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ത്യൻ ജനത കോവിഡ് മഹാമാരിയെ അതിജീവിക്കാനുള്ള സ്വാതന്ത്ര്യ പോരാട്ടം നടത്തുകയാണ്. 73 വർഷം മുമ്പ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തോട് പടപൊരുതി സ്വാതന്ത്ര്യം നേടിയതുപോലെ കോവിഡ് മഹാമാരിയിൽ നിന്നും വൈകാതെ നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുമെന്ന് പ്രതീക്ഷിക്കാം. വെബ് ഡെസ്ക് തത്വമായി.